فيه الفرحة مع هدى افرح وانسى احزاني فيه الضحكة مع سودة داعبها بكل اشجاني فيه الفرحة مع الله اكبر പ്രിയമുള്ള ശ്രോതാക്കളെ, എസ് വൈ എസ് പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബലിപെരുന്നാൾ സുദിനത്തിൽ കഥ പറയുന്ന ബലിപെരുന്നാൾ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ലോകം മുഴുവനും പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈ സമയത്ത് വിശ്വാസികൾക്കൊപ്പം ഞങ്ങളും പങ്കുചേരുന്നു. ഞങ്ങൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബലിപെരുന്നാളിൻ്റെ ഓർമ്മകൾ നിങ്ങൾക്കൊപ്പം. ഈ സമയത്ത് ഞങ്ങളോടൊപ്പം പങ്കുചേരുന്നത് പട്ടാമ്പി മണ്ഡലത്തിലെ പ്രിയപ്പെട്ട ഗായകർ നൗഫൽ വല്ലപ്പുഴ, മുനീർ മാസ്റ്റർ, അതുപോലെ റഹ്മാൻ പട്ടാമ്പി, നിസാർ അഹമ്മദ് ചുണ്ടമ്പറ്റ, അതുപോലെ കൊച്ചു ഗായകരായിട്ടുള്ള സാനിദ് ടി കെ, അർഷദ് അസ്ലം, എല്ലാവരെയും ഈ സമയത്ത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമയത്ത് എസ് വൈ എസിൻ്റെ പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് അബ്ബാസ് മലാഹരി ഉസ്താദിനും ജനറൽ സെക്രട്ടറി സെയ്ദ് ഹസൻ സഖാഫ് തങ്ങൾക്കും ഞങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളീ പ്രോഗ്രാമിലേക്ക് നീങ്ങുകയാണ്. ആദ്യമായി നമ്മുടെ പെരുന്നാളിൻ്റെ കൊച്ചു സന്തോഷങ്ങൾ പങ്കുവെക്കുകയാണ് പ്രിയപ്പെട്ട ഗായകർ സാനിദ് ടി കെയും അർഷദ് അസ്ലമും കൂടെ. സെ ടുഗദർ അല്ലാ, സെ ടുഗദർ അല്ലാഹു അക്ബർ, നമുക്കൊരുമിച്ച് അല്ലാഹു അക്ബർ എന്ന് പറയാം. ഈദിൻ്റെ ഇശരിൽ നിങ്ങൾക്കൊപ്പം ഈണത്താൽ പാടിടാം ഇത നേർന്നിടാം ഈദിശരിൽ ശീലിൽ ഇബ്രാഹിമോരെ ചരിതം ഓർത്ത് കോർത്ത് പാടാൻ ചേലിൽ ഈണത്താൽ പാടിടാം ഇത നേർന്നിടാം ഈദിശരിൽ ശീലിൽ ഇബ്രാഹിമോരെ ചരിതം ഓർത്ത് കോർത്ത് പാടാൻ ചേലിൽ ഹർഷത്താൽ മനസ്സും കുളിരുന്നേ ഹജ്ജിൻ്റെ ധ്വനികൾ ഉയരുന്നേ ഹർഷത്താൽ മനസ്സും കുളിരുന്നേ ഹജ്ജിൻ്റെ ധ്വനികൾ ഉയരുന്നേ മൊഞ്ച് പോലിത വന്നിതാ ഈദുൽ അദ്ഹ വന്നിതാ ഈദുൽ അദ്ഹ വന്നിതാ സേ ടുഗദർ അല്ലാഹു അക്ബർ ടുഗദർ അല്ലാഹു അക്ബർ ടുഗദർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഈണത്താൽ പാടിടാം ഇത നേർന്നിടാം ഈദിശലിൻ ശീലിൽ ഇബ്രാഹിമോരെ ചരിതം ഓർത്ത് കോർത്ത് പാടാൻ ചേലിൽ ത്യാഗത്തിൻ തിരുചരിതം ധ്വനി തക്ബീറോതി മധുരം ത്യാഗത്തിൻ തിരുചരിതം തക്ബീറോതി മധുരം ഇസ്മായിലരെ ബലി നൽകിയിടൻ അറിയിച്ചല്ല മനമീല് ഇഷ്ടത്തോടാ ഉപ്പാമോനെ അർപ്പിക്കാനിലാഹീല് ഇസ്മായിലരെ ബലി നൽകിയിടൻ അറിയിച്ചല്ല മനമീല് ഇഷ്ടത്തോടാ ഉപ്പാമോനെ അർപ്പിക്കാനിലാഹീല് ചരിതം കണ്ട് ലോകം ഞെട്ടി പരീക്ഷണത്തിൽ ജയിച്ചു കൂട്ടി ലബ്ബൈക്ക പാടിടുന്നു ജനകോടികൾ പാടിടുന്നു ജനകോടികൾ ഈണത്താൽ പാടിടാം ഇത നേർന്നിടാം ഈദിശലിൻ ശീലിൽ ഇബ്രാഹിമോരെ ചരിതം ഓർത്ത് കോർത്ത് പാടാൻ ചേലിൽ ഹർഷത്താൽ മനസ്സും കുളിരുന്നേ ഹജ്ജിൻ്റെ ധ്വനികൾ ഉയരുന്നേ ഹർഷത്താൽ മനസ്സും കുളിരുന്നേ ഹജ്ജിൻ്റെ ധ്വനികൾ ഉയരുന്നേ മൊഞ്ച് പോലിത വന്നിതാ ഈദുൽ അദ്ഹ ഇന്നിതാ ഈദുൽ അദ്ഹ വന്നിതാ സേ ടുഗദർ അല്ലാഹു അക്ബർ
together, Allahu Akbar together, Allahu Akbar, Allahu Akbar. இனத்தால் பாடிடாமி தேர் நிடாமி திசலின் சீலில் இப்ராஹிம் ஓர் சரிதம் ஓர்த்து கோர்த்து பாடாஞ்சேலில் இனத்தால் பாடிடாமி தேர் நிடாமி திசலில் சீலில் இப்ராஹிம் ஓர் சரிதம் ஓர்த்து கோர்த்து பாடாஞ்சேலில் லப்பைக் அல்லாஹும்ம லப்பைக் லப்பைக் லா ஷரீக லக லப்பைக் இன்னல் ஹம்த வ நிஅமத லகவல் முல்க் ലാ ഷരീക ലക്. ഇന്ന് ഈ മനോഹരമായ മന്ത്രധ്വനി പരിശുദ്ധമായ കഅബാലയവും പരിസരവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മന്ത്രധ്വനി പരിശുദ്ധമായ ഈ പെരുന്നാളിന് ഹജ്ജിൻ്റെ കഥകൾ കൂടി പറയാനുണ്ട്. ഒരു വിശ്വാസിയുടെ മനസ്സിലെ ഒളിമങ്ങാത്ത ആഗ്രഹമാണ്, അവസാനിക്കാത്ത അഭിലാഷമാണ് ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. ഒരു മനുഷ്യൻ കിനാവ് കണ്ട്, ഹജ്ജ് ചെയ്യാനുള്ള ആഗ്രഹം മനസ്സിൽ കണ്ട് കിടന്നുറങ്ങിയപ്പോൾ കണ്ട സ്വപ്നം മലയാള മനസ്സുകൾ ഒരുപാട് പാടിയിട്ടുണ്ടാകാനും. ഹജ്ജിൻ്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട് എന്ന് തുടങ്ങുന്ന ഈ ഗാനം നമ്മുടെ കേരളത്തിൻ്റെ അനുഗ്രഹീതനായ ഗായകൻ നൗഫൽ വല്ലപ്പുഴയുടെ ശബ്ദത്തിലൂടെ നമുക്ക് കേൾക്കാം. ഹജ്ജിൻ്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർക്കത്തിൻ വാതിൽ കണ്ട് ഹജ്ജിൻ്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർക്കത്തിൻ വാതിൽ കണ്ട് ജന്നാത്തിൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഔലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം ജന്നാത്തിൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഔലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം ഹജ്ജിൻ്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർക്കത്തിൻ വാതിൽ കണ്ട് മുത്ത് റസൂൽ തങ്ക തേരിൽ വാരുന്നത് കണ്ട് ഊറുണ്ണി സായങ്ങൾ ആടിക്കാളിക്കണ് കണ്ട് മുത്ത് റസൂൽ തങ്ക തേരിൽ വാരുന്നത് കണ്ട് ഊറുണ്ണി സായങ്ങൾ ആടിക്കാളിക്കണ് കണ്ട് സ്വർണ കിളികൾ പൂന്തോപ്പിൽ പറക്കണ് കണ്ട് സ്വർണ പല്ലാക്കിൽ സുലൈമാൻ നബിയെ കണ്ട് ജന്നാത്തിൽ ഫിർദൗസിലിരിക്കാൻ എനിക്ക് മോഹം ഔലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം ഹജ്ജിൻ്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുബർക്കത്തിൻ വാതിൽ കണ്ട്. ശരിക്കിപ്പോ നമ്മളൊരു കിനാവ് കണ്ട ഫീലിംഗ് അല്ലേ നമുക്കുണ്ടായില്ലേ? ശരിക്കും നല്ലൊരു അനുഭവമായിട്ട് നമുക്ക് തോന്നി. ഈ ഗാനം ആരാ എഴുതിയെന്നറിയണോ? ഫലേ ഗാനം വി എൻകുട്ടി മാഷ എഴുതി. വി എൻകുട്ടി മാഷ ട്യൂൺ ചെയ്ത ഗാനം, അതിമനോഹരമായ ഒരുപാട് പഴക്കമുള്ള ഗാനം. അൽഹംദുലില്ല, നല്ലൊരു ഗാനമായിരുന്നു നമ്മുടെ നൗഫൽ വല്ലപ്പുഴ ആലപിച്ചത്. പരിശുദ്ധമായ ഈ പെരുന്നാളിന് ഒരു ഉലഹിയത്തിൻ്റെ കഥ പറയാനുണ്ട്. പെരുന്നാൾ ദിവസം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുണ്യമായ കർമ്മമാണ് ഉലഹിയത്ത് എന്ന് പറയുന്നത്. എന്താണ് ഉലഹിയത്ത് നമുക്ക് നൽകുന്ന സന്ദേശം? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഒരു ദിവസം അള്ളാഹുവിൻ്റെ കൽപ്പന വരികയാണ്, സ്വന്തം മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ബലിയർക്കാൻ വേണ്ടി. ഈ സമയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഈ ഒരു പാഠം, ഈ ഒരു സന്ദേശം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായിട്ട് പോലും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തത് തൻ്റെ മകനോട് കൂടിയാലോചന ചെയ്യുകയാണ്, അനുവാദം ചോദിക്കുകയാണ്.
പക്ഷേ മഹാനായ ഇസ്മായിൽ നബിയുടെ പുത്രൻ ഇസ്മായിൽ നബിയുടെ മറുപടി കേട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത്ഭുതപ്പെടുക. കാരണം അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ പിന്നെ എന്തിന് എന്നായിരുന്നു മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പ്രതികരിച്ചത്. അതെ, നമ്മൾ ഉലഹിയത്തിറക്കുമ്പോൾ ആ ഒരു പിന്നെ സന്ദേശമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. മാത്രമല്ല, ബലിയെറുക്കാൻ വേണ്ടി മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കൊണ്ടു ചെന്ന സമയത്ത് ആ ചരിത്രമൊക്കെ നമുക്കറിയാം. അവസാനം മഹാനായ ജിബിരിൽ അലൈഹിസ്സലാം ഒരു ആടുമായി വരികയും ആടിനെ അറുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ഈ മനോഹരമായ ഓർമ്മയാണ് ബലിപെരുന്നാളിൽ നമ്മെ ഉലഹിയത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നത്. ആ ഉലഹിയത്തിൻ്റെ കഥ പറയുകയാണ് പ്രിയങ്കരനായ മുനീർ പള്ളിപ്പുറം. മാഷാല്ല, നമുക്ക് മുനീറിൻ്റെ ആ ഒരു ഗാനം, നമ്മളൊക്കെ ഒരുപാട് കേട്ട ഗാനങ്ങളാണ്, ഇപ്പോഴും നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഭവം അയവർക്കിക്കൊണ്ടിരിക്കുന്ന ഗാനമാണ്. മുനീറിനെ ആ ഗാനത്തിലേക്ക് ക്ഷണിക്കുന്നു. ഉടനെ കഴുത്തിൻ്റെ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ, ഉടനെ കഴുത്തിൻ്റെ തറുക്കു ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ, ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ, ഏറ്റം സുഖമെൻ്റെ മനസ്സിനിപ്പോൾ, ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ, ഏറ്റം സുഖമെൻ്റെ മനസ്സിനിപ്പോൾ, നേരം കളയാതെ അറുക്കു ബാപ്പ, നേരം കളയാതെ അറുക്കു ബാപ്പ, നേരെ പിടി വാൾവച്ചറുക്കു ബാപ്പ, ഉടനെ കഴുത്തെൻ്റെ തറുക്കു ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ, ബലിയായിട്ടവർ ദേഹം കൊടുക്കും നേരം, വലിയോൻ തുറക്കുന്നു സുബർക്കമേഴും, ബലിയായിട്ടവർ ദേഹം കൊടുക്കും നേരം, വലിയോൻ തുറക്കുന്നു സുബർക്കമേഴും, ബാപ്പ അവിടെ ഞാൻ നദി കാണുന്നു, ബാപ്പ അവിടെ ഞാൻ നദി കാണുന്നു, മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു, ഉടനെ കഴുത്തെൻ്റെ തറുക്കു ബാപ്പ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. മാഷാല്ലാ, നല്ല ആ ഒരു ഫീലിംഗിലേക്ക്, ആ ഒരു രംഗത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി അല്ലേ. ഇന്ന് വിശ്വാസികൾ ബലികർമ്മത്തിലാണ്. അള്ളാഹു അവർക്കൊക്കെ ആ പുണ്യം നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു ഹജ്ജ് ചെയ്ത വിശ്വാസിയുടെ, ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്ത വിശ്വാസിയുടെ ഓർമ്മകൾ എന്നും നിലനിൽക്കും. മാത്രമല്ല, എന്നും അവർ ആഗ്രഹമുണ്ടാവും ഇനിയും ആ പുണ്യ കഅബാലയം കാണാൻ, ഇനിയും ആ പുണ്യ കഅബാലയം കാണാൻ. ആ കഅബാലയത്തിൻ്റെ കില്ല പിടിച്ച് പൊട്ടിക്കരയുവാൻ, ഹജറുൽ അസ്വദ് മുത്തി മണക്കുവാൻ, സഫാ മർവൻ്റെ ഇടയിൽ സാഴി ചെയ്യുവാൻ,
സംസം മതിവരവോളം കുടിക്കുവാൻ, മിനയിലും മുസ്ദലിഫയിലും രാപ്പാർക്കുവാൻ, അറഫയിൽ നിൽക്കാൻ, ജംറകളിലേക്ക് കല്ലെറിയാൻ വീണ്ടും വീണ്ടും കൊതിച്ചു പോകും ഒരു വിശ്വാസി. മാത്രമല്ല, വിശ്വാസിയുടെ കരളിൻ്റെ കഷ്ണമായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള കാണാൻ, അവിടെ ചെന്ന് സലാം പറയാൻ വീണ്ടും വീണ്ടും കൊതിച്ചു പോകും. അങ്ങനെ ഒരു ഹജ്ജ് നിർവഹിച്ച ഒരു വിശ്വാസി വീണ്ടും വീണ്ടും കൊതിച്ചു പോവുകയാണ് ആ ഹജറുൽ അസ്വദ് കൊന്ന് വീണ്ടും വീണ്ടും മുത്താൻ. അതെ, നമ്മുടെ പ്രിയങ്കരനായ ഗായകൻ നിസാർ അഹമ്മദ് ചുണ്ടമ്പറ്റ. നിസാർ അഹമ്മദിൻ്റെ ഈണത്തിലൂടെ നമുക്ക് ആ ഗാനമൊന്ന് കേട്ടു നോക്കാം. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങണ കൽബിൽ ഹജറുൽ ഹസ്വദ് കണ്ടൊരു കണ്ണിൽ പാപക്കറകൾ മാഞ്ഞത് ഞങ്ങൾ മറക്കൂല. പാവനദീനിൻ പരിമളമൊട്ടും മാറൂല. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങണ കൽബിൽ ഹജറുൽ അസ്വദ് കണ്ടൊരു കണ്ണിൽ പാപക്കറകൾ മാഞ്ഞത് ഞങ്ങൾ മറക്കൂല. പാവനദീനിൻ പരിമളമൊട്ടും മാറൂല. ഇബ്രാഹിം നബിയുള്ള പണിതൊരു കഅബ, കഅബിന്റെ കവിതകൾ തുടങ്ങിയ കഅബ. ഇബ്രാഹിം നബിയുള്ള പണിതൊരു കഅബ, കഅബിന്റെ കവിതകൾ തുടങ്ങിയ കഅബ. സത്യത്തിൻ ഈ ഖിബില ഒരിക്കലും മാറൂല. സന്മാർഗികളുടെ പോക്കും വരവും തീരൂല. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങണ കൽബിൽ ഹജറുൽ അസ്വദ് കണ്ടൊരു കണ്ണിൽ പാപക്കറകൾ മാഞ്ഞത് ഞങ്ങൾ മറക്കൂല. പാവനദീനിൻ പരിമളമൊട്ടും മാറൂല. തൊണ്ട പൊട്ടിക്കരയുന്ന പൈതലിനായി തുള്ളിദാഹ ജലത്തിന് ഹാജർ ബീവി. തൊണ്ട പൊട്ടിക്കരയുന്ന പൈതലിനായി തുള്ളിദാഹ ജലത്തിന് ഹാജർ ബീവി. ഓടി നടന്ന കുന്നുകൾ രണ്ടും കണ്ടില്ലേ. ഓർമ്മകൾ തിങ്ങും സ്വഫ മർവകളിൽ ചെന്നില്ലേ. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങണ കൽബിൽ ഹജറുൽ അസ്വദ് കണ്ടൊരു കണ്ണിൽ പാപക്കറകൾ മാഞ്ഞത് ഞങ്ങൾ മറക്കൂല. പാവനദീനിൻ പരിമളമൊട്ടും മാറൂല. ഇസ്മായിൽ നബിയുടെ കാലടി ചോട്ടിൽ ഇറയൊനൊഴുക്കിയ സംസം കണ്ണീർ. ഇസ്മായിൽ നബിയുടെ കാലടി ചോട്ടിൽ ഇറയൊനൊഴുക്കിയ സംസം കണ്ണീർ. ദുനിയാവുള്ളൊരു കാലം വരെയും വറ്റൂല. കുതിരത്തിൻ തെളിവില്ലാതാക്കാൻ പറ്റൂല. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങണ കൽബിൽ ഹജറുൽ അസ്വദ് കണ്ടൊരു കണ്ണിൽ പാപക്കറകൾ മാഞ്ഞത് ഞങ്ങൾ മറക്കൂല. പാവനദീനിൻ പരിമളമൊട്ടും മാറൂല. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങണ കൽബിൽ ഹജറുൽ അസ്വദ് കണ്ടൊരു കണ്ണിൽ പാപക്കറകൾ മാഞ്ഞത് ഞങ്ങൾ മറക്കൂല. പാവനദീനിൻ പരിമളമൊട്ടും മാറൂല. അതെ, ഈ കഥ ഇവിടെ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ സമയത്ത് ഈ COVID-19 പശ്ചാത്തലത്തിലും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുകയാണ്, ഈദ് ആഘോഷിക്കുകയാണ്, ഈദ് സന്ദേശം കൈമാറുകയാണ്. ഈദിൻ്റെ പൊലിവ് നമ്മുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ ഓളങ്ങൾ തീർക്കുകയാണ്. ഈ സമയത്ത് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആഘോഷങ്ങൾ എങ്ങനെയാണ് വർണ്ണിക്കുകയാണ് പ്രിയങ്കരനായ ഗായകൻ റഹ്മാൻ പട്ടാമ്പി. നമുക്ക് റഹ്മാൻ പട്ടാമ്പിയുടെ
ഗാനമൊന്ന് കേട്ട് നോക്കാം. കൽബിൽ ആനന്ദം അലതല്ലും ഈദിൻ നിറവിൽ ചേലിൽ ഹൃദയങ്ങൾ ചിരിചൂടും പെരുന്നാളഴകിൽ പൊൻപിറമേലെ വിണ്ണിൽ തക്ബീറിനു മണ്ണിൽ മൊഞ്ചിൽ വിരിഞ്ഞത് പൂക്കും മിഷലിതാ ഷൗഖിൽ മനമഴകൊത്ത് റാഹത്താൽ മൊഴിക്കോർത്ത് ഈദുൽ ആദുഹ തീർത്ത് വിശുദ്ധി പൂക്കും രാവൊത്ത് ഷൗഖിൽ മനമഴകൊത്ത് റാഹത്താൽ മൊഴിക്കോർത്ത് ഈദുൽ ആദുഹ തീർത്ത് വിശുദ്ധി പൂക്കും രാവൂർത്ത് ആഘോഷം മണവായി ആവേശം മലയായി മൈലാഞ്ചി ചോപ്പിൽ മധുഹൂറും ദളമായി ഈദ് മുബാറക് മോദം ചൊന്നിതാ ആഹ്ലാദത്തേരേഴും നാളിതാ ഓർമ്മയിൽ കൂട്ടുകൂടാം നമ്മിൽ നേശമോദാ പാടാം നേരം സ്നേഹമാ ൂതിച്ചല്ലോ പൊൻകതിരുവിടർന്നല്ലോ സന്തോഷം വന്നല്ലോ സന്താനങ്ങളണഞ്ഞല്ലോ വാനില്ലൂതിച്ചല്ലോ പൊൻകതിരുവിടർന്നല്ലോ സന്തോഷം വന്നല്ലോ സന്താനങ്ങളണഞ്ഞല്ലോ ഈദിന്ദിന സന്തോഷം പാരിൽ മധുമന്ദാരം കുളിരൂറും ആനന്ദം ചുണ്ടിൽ ചിരിയാവോളം മൊഞ്ചിൽ നിറഞ്ഞൊരു നാളും വന്നിതാ മിസ്കിൻ ചന്തം വീശും പ്രഭയിതാ ഈ മഹാമാരിക്കാലം ഇറയോനിൽ പ്രഭ നേടാ പാടാം നേരാം സ്നേഹമാ കൽബിൽ ആനന്ദം അലതല്ലും മീതിൻ നിറവിൽ ചേലിൽ ഹൃദയങ്ങൾ ചിരിചൂടും പെരുന്നാളഴകിൽ പൊൻപിറമേലെ വിണ്ണിൽ തക്ബീറിനു മണ്ണിൽ മൊഞ്ചിൽ വിരിഞ്ഞത് പൂക്കും മിഷലിതാ ഷൗക്കിൽ മനമഴകൊത്ത് റാഹത്താൽ മൊഴിക്കോർത്ത് ഈദുൽ അദ്ഹ തീർത്ത് വിശുദ്ധി പൂക്കും രാവൂർത്ത് ഷൗക്കിൽ മനമഴകൊത്ത് റാഹത്താൽ മൊഴിക്കോർത്ത് ഈദുൽ അദ്ഹ തീർത്ത് വിശുദ്ധി പൂക്കും രാവൂർത്ത്. ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ചരിത്രം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ സമയത്ത് ഇവിടെ പങ്കെടുത്ത ഗാനം ആലപിച്ച പ്രിയപ്പെട്ട ഗായകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയങ്കരനായ നൗഫൽ വല്ലപ്പുഴ, അതുപോലെ അധ്യാപകനായിട്ടുള്ള നിസാർ അഹമ്മദ്, അതേപോലെ മുനീർ പള്ളിപ്പുറം, റഹ്മാൻ പട്ടാമ്പി, അർഷദ് ആൻഡ് സാനിത്, അതുപോലെ ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള സലാം അഷ്റഫി, അതുപോലെ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് എസ് വൈ എസിൻ്റെ പട്ടാമ്പി മണ്ഡലം അധ്യക്ഷൻ അബ്ബാസ് മലാഹരി ഉസ്താദ്, ജനറൽ സെക്രട്ടറി സയ്യിദ് ഹസൻ സഖാഫ് തങ്ങൾ. ഈ ഒരു പ്രോഗ്രാമിന് ഞങ്ങളോട് കൂടെ നിന്ന, ടെക്നിക്കൽ സപ്പോർട്ട് നൽകി ഞങ്ങൾക്കൊപ്പം നിന്ന ഷെയ്ൻമാക്സ് ഷെഫീഖിനൊപ്പം ഞങ്ങൾ ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പ്രോഗ്രാം ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ അഗൈതവമായ നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. فيه الفرحة معهودة افرح وانسى احزانك فيه الضحكة معسودة داعبها بكل اشجانك فيه الفرحة